സമയത്ത് പൂക്കോടുംപാടം ഹൈസ്കൂൾ റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി പൂക്കോടുംപാടം പോലീസ്. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്താനാണ് സ്കൂൾ പിടിഎയുടെ കൂടി സഹായത്തോടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പൂക്കോടുംപാടം ഹൈസ്കൂൾ റോഡിൽ സ്കൂൾ വിടുന്ന 20 മിനിറ്റ് സമയം ഗതാഗതം പൂർണ്ണമായി തടയും. 2600 വിദ്യാർത്ഥികൾ പഠിക്കുന്ന പൂക്കോട്ടുംപാടം ഹൈസ്കൂളിൽ സ്കൂൾ വിടുന്ന സമയങ്ങളിൽ വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ റോഡിൽ ഇറങ്ങുന്നതിനാൽ അപകട സാധ്യത മുന്നിൽ കണ്ടാണ് പൂക്കോട്ടുംപാടം പോലീസും സ്കൂൾ പിടിഎയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിൽ എത്തിയത്. വ്യാഴാഴ്ച സ്കൂൾ വിട്ട 2:45 മുതൽ 3:15 വരെ ഗതാഗതം പോലീസ് തടഞ്ഞു. ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വിദ്യാർത്ഥികൾ പോയതിനു ശേഷമാണ് പോലീസ് കടത്തിവിട്ടത്. വരും ദിവസങ്ങളിലും ഇത് തുടരുമെന്നും വിദ്യാർത്ഥികളുടെ സുരക്ഷയെ മാനിച്ച് പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് പൂക്കോട്ടുംപാടം പോലീസ് സബ് ഇൻസ്പെക്ടർ കെ മുഹമ്മദ് ബഷീർ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ യാത്രയെ ബന്ധപ്പെട്ടും അവരുടെ സുരക്ഷയെ ബന്ധപ്പെട്ടും നിരവധി പരിപാടികൾ മലപ്പുറം ജില്ലാ പോലീസും അതുപോലെ തന്നെ നമ്മുടെ വിവിധ സ്കൂളിലെ പിടിഎ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് അതുപോലെ എല്ലാവരും കൂടി നടത്തി വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നത് കുട്ടികളെ വിട്ടുവരുന്ന സമയത്ത് ഈ കുട്ടികളുടെ ഇടയിലൂടെ പല വാഹനങ്ങളും ഓടിച്ചു പോവുക, അപകട സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ട് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ 2600 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ഒരുമിച്ച് കടൽ പോലെ ഇങ്ങോട്ട് ഒഴുകി വരുമ്പോൾ ഇത് നമ്മൾ നിയന്ത്രിച്ചില്ലാന്നുണ്ടെങ്കിൽ ഭാവിയിൽ വലിയ അപകടങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു പരിപാടി ഇന്നു മുതൽ നടപ്പിലാക്കി വരുന്നത്. ഇത്തവണ വളരെ മുൻകൂട്ടി തന്നെ കുട്ടികളെ പോലീസ് കേഡറ്റിന് പരിശീലനം കൊടുത്തുകൊണ്ട് അവരെ ട്രാഫിക് നിയന്ത്രിക്കാൻ വേണ്ടി അപ്പൊ നാട്ടുകാരും ആ സമയത്ത് സ്കൂൾ വിടുന്ന സമയത്തും സ്കൂൾ അകത്തേക്ക് കണ്ടടിച്ച് കയറുന്ന സമയത്തും ഒക്കെ സ്കൂളിനടുത്ത് കൂടെ വാഹനങ്ങൾ കൊണ്ടുപോകുമ്പോഴും ഈ കുട്ടികളുടെ ട്രാഫിക് നിയന്ത്രണത്തിന് അംഗീകരിച്ചുകൊണ്ട് ഈ അച്ചടക്ക പരിപാടിയോട് സഹകരിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. പോലീസിന് പുറമെ പരിശീലനം ലഭിച്ച സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും ഗതാഗത നിയന്ത്രണത്തിനായി രംഗത്തുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരും ഞങ്ങളുടെ അധ്യാപകരും നാട്ടുകാരും രക്ഷിതാക്കളും എല്ലാം സഹായം തന്നിരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നതും. ഞങ്ങൾക്കിന്ന് പോലീസിൽ നിന്ന് ട്രെയിനിങ് കിട്ടിയിരുന്നു ട്രാഫിക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി. അപ്പൊ ഇനിയും നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. വൈകിട്ട് 3:40 മുതൽ 4 മണി വരെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. എസ് ബ്യൂറോ പൂക്കോട്ടുംപാടം.